നമസ്കാരം ഈ ക്ലാസ്സിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഫിംഗർ ബോർഡിൽ നമുക്ക് സ്വരങ്ങളുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്തി വായിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റിക്കറാണ് ഇത് ഓക്കെ സോ ഇത് വന്നിട്ട് ആക്ച്വലി വെസ്റ്റേണിലൊക്കെ അവരുടെ നോട്ട്സ് തന്നെ ഇതിൽ അച്ചടിച്ചാണ് വരുന്നത് അപ്പൊ അതുപോലെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഫിംഗർ ബോർഡിൽ അത് ഒട്ടിച്ചിട്ട് വലിയ പ്രയോജനം കാണുന്നില്ല പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങിയ ചില സ്റ്റിക്കേഴ്സ് എല്ലാം മറ്റേ ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ നമ്മുടെ ഇതിൽ ഒട്ടിക്കുമ്പോൾ കാണാനും പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനതിനെ നമ്മുടെ ഒരു കളറിങ് കോമ്പിനേഷൻ വെച്ചിട്ട് ഇത് ഡിസൈൻ ചെയ്തെടുത്തതാണ് ഇത് റീകോപ്പി ചെയ്തതാണ് അപ്പോൾ ഇത് കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ട് ഇത് വാങ്ങിക്കാത്തവർക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്യാനും പറ്റും ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ വാങ്ങിക്കാൻ പറ്റും അതിൻ്റെ പ്രൈസ് അറൗണ്ട് 300 to 600 വരെ അവർ ചാർജ് ചെയ്യുന്നുണ്ട് തോന്നുന്നു അപ്പോൾ അത് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഈ സ്റ്റിക്കർ എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഇത് വന്നിട്ട് 4x4 വയറിൻ്റെ സ്റ്റിക്കറാണ് അത് ഫുൾ സൈസ് വയറിൻ്റെ ഒരു സ്റ്റിക്കറാണ് ഇത് ഇത് നമ്മൾ ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മുടെ വയലിൻ്റെ നമ്മൾ ഈ സ്റ്റിക്കർ ഇതാ ഇതിനകത്ത് ഇങ്ങനെ എല്ലാ സ്ട്രിങ്ങിൻ്റെ അകത്ത് കൂടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഇത് ഒട്ടിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഒട്ടിച്ച് വരുന്നത് ഇങ്ങനെ ഇരിക്കും ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വയലിൻ കാണുമ്പോൾ ഓക്കെ റൈറ്റ് മനസ്സിലായി ഫുൾ സ്റ്റിക്കർ ആയതുകൊണ്ട് കറക്റ്റ് നിങ്ങൾ ഇതിങ്ങനെ ഒട്ടിച്ചാൽ മതി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോട് കടക്കാം നമ്പർ 1 ഈ വയലിൻ്റെ ഒരു അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇതിന് കൃത്യമായിട്ട് ഒരേ അലൈൻമെൻറ്റിലാണ് എല്ലാ വയലിനും കിട്ടുന്നു അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല മോസ്റ്റ്ലി വെസ്റ്റേണിലൊക്കെ ആകുമ്പോൾ ആ അവിടെ ചെയ്യുന്ന വയലിൻ്റെ ഒരു കൃത്യമായ അളവുണ്ട് ആ രീതിക്ക് മാത്രമേ അവർ ചെയ്യത്തുള്ളൂ ഒന്ന് വളരെ റയറായിട്ട് ആ ചേഞ്ചസ് വരാറുള്ളൂ മോസ്റ്റ്ലി വയലിൻസ് കൃത്യമായ അളവിലായിരിക്കും അവർ ചെയ്യുന്നത് അളവെന്ന് പറയുന്നത് ഈ ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് ഈ ഫിംഗർ ബോർഡിൻ്റെ ബോഡിയിലും തമ്മിലുള്ള ഗ്യാപ്പ് ഈ സ്ട്രിങ് ടു ഫിംഗർ ബോർഡുമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഈ നമ്മൾ വെക്കുന്നതിൻ്റെ ആ ഒരു പ്രഷർ ഇതെല്ലാം വന്നിട്ട് അവർ ചെയ്യുന്നത് അവരുടെ ഒരു മെഷർ വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ നമുക്കിവിടെ ഇന്ത്യൻ വയലിൻ പ്രത്യേകിച്ച് സൗത്തിലൊക്കെ കിട്ടുമ്പോൾ അങ്ങനെയൊന്നല്ല നമുക്ക് കിട്ടുന്നത് അത് ചിലപ്പോൾ നട്ട് വലുതായിരിക്കുന്നു ചിലപ്പോൾ ഫുൾ സൈസ് ബോ ബ്രിഡ്ജ് അങ്ങനെ ഫുള്ളായിട്ട് വെച്ചിരിക്കുന്നു ഇതിൻ്റെ ഹൈറ്റ് ഭയങ്കര കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ എൻ്റെ വെരി ബിഗിനിങ് ക്ലാസ്സിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വയലിൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഒരു വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഇതിനെ നല്ലൊരാളെ നോക്കിയിട്ട് നമ്മൾ അവർക്കറിയാം ഇതിൻ്റെ കൃത്യ അളവ് എന്താണെന്നുള്ളത് അവർ അവർക്ക് പറഞ്ഞ് ഇതിനെ ഒന്ന് റീ അലൈൻമെൻറ്റ് ചെയ്യണം എങ്കിലേ അറേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് വായിക്കുവാനും ബാക്കിയുള്ള പല കാര്യത്തിനും അത് കൃത്യത ഉണ്ടാകത്തുള്ളൂ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ നമ്മുടെ പ്ലേസ്മെൻറ്റ് സ്വരത്തിൻ്റെ പ്ലേസ്മെൻറ്റ് ഇപ്പോൾ സാ കഴിഞ്ഞ് റീ എന്നുള്ള സംഭവം അത് ഫസ്റ്റ് ആയാലും ഓക്കെ സെക്കൻഡ് റീ ആയാലും റീ ടു വയ്ക്കുമ്പോൾ അതിനൊരു സ്ഥാനമുണ്ട് കൃത്യമായിട്ട് ആ ഡിസ്റ്റൻസ് ഈ സ്ഥാനം കൃത്യമാകണം എന്നുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് അതായത് ഈ നട്ടിൽ നിന്നും ആ ഋഷഭം കൃത്യമാകുന്ന എനി നോട്ട് കൃത്യമാകണം എന്നുണ്ടെങ്കിൽ ഈ വയലിൻ്റെ അലൈൻമെൻറ്റ് ഷുഡ് ബി പെർഫെക്റ്റ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് വയ്ക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഒരാൾ വെക്കുന്നത് ഇവിടെ ആണെങ്കിൽ ഒരാൾ വെക്കുന്നത് താഴെ ആയിരിക്കും പല വയലിൻ്റെ അവരുടെ മിസ്റ്റേക്ക് അല്ല ആ വയലിൻ്റെ അലൈൻമെൻറ്റിൻ്റെ മിസ്റ്റേക്ക് കാരണം അതങ്ങനെ പലപ്പോഴും മാറിപ്പോകാറുണ്ട് അതുകൊണ്ട് പലപ്പോഴും ഞങ്ങൾക്ക് തന്നെ വേറൊരാളുടെ വയലിൻ വായിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പറ്റാറുണ്ട് ഈ ഫീൽഡിലുള്ള എക്സ്പേർട്സിൻ്റെ ഇതെല്ലാം അറിയുന്ന കാര്യമാണ് ഓക്കെ റൈറ്റ് ദെൻ ഇത് നമ്മൾ അലൈൻ ചെയ്യുന്നതിൻ്റെ കാര്യം കൃത്യമായിട്ട് ആദ്യം നോക്കുക നമ്പർ 2 സ്റ്റിക്കർ ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് മുമ്പ് ആദ്യമേ ഈ സ്റ്റിക്കറിനെ വലിച്ചിറക്കിയിട്ട് ഒട്ടിക്കാനായിട്ട് ആദ്യം ശ്രമിക്കരുത് ആദ്യം ഈ സ്റ്റിക്കറിനെ ഇളക്കാതെ തന്നെ നമ്മൾ ആദ്യം ഇതിലോട്ട് വെച്ച് നോക്കുക ഫസ്റ്റ് ഏത് സ്റ്റിക്കറായാലും കേട്ടോ എൻ്റെ ഇത് വാങ്ങിച്ച സ്റ്റിക്കറല്ല ഉദ്ദേശിക്കുന്നത് എനി സ്റ്റിക്കർ ഇഫ് യു ബൈ ഫ്രം എനി ഓൺലൈൻ ഷോപ്പ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്റ്റിക്കർ ഇളക്കാതെ സ്റ്റിക്കർ ചെയ്യുന്ന രീതിയിലാക്കാതെ ഇതിന് വെറുതെ ഇങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ ആദ്യത്തെ ഫിംഗർ ഫസ്റ്റ് നോട്ട് അല്ലെങ്കിൽ സെക്കൻഡ് നോട്ട് സെക്കൻഡ് റീ ദാറ്റ് ഈസ് കോൾഡ് ചതുശ്രുതി ഋഷഭം ഈ നോട്ടിൽ ഈ സ്ട്രിങ്ങും ഈ ലൈനും തമ്മിൽ ക്രോസ് ആകുന്ന ഒരു പോയിന്റ് ഉണ്ട്
കൃത്യമായിട്ട് ആ പോയിന്റിൽ തന്നെ നിങ്ങൾ വെക്കണം. അതിന്റെ മുകളിൽ ആവരുത്, താഴെ ആവരുത്. എക്സ്പെഷ്യലി ഫോർ ഗേൾസ്, ലെഫ്റ്റ് ഹാൻഡ് നെയിൽ വളർത്തുന്ന സ്വഭാവം ചിലപ്പോൾ ഉണ്ടാവാം. അവരിങ്ങനെ വെക്കാൻ ചിലപ്പോൾ നെയിലായിരിക്കും ചിലപ്പോൾ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുന്നത്. അത് ശ്രദ്ധിക്കുക. കൃത്യമായിട്ടും ആ ക്രോസിൽ, ഈ ലൈൻ്റെ ക്രോസും ഈ ഫിംഗർ ക്രോസാകുന്നതിൻ്റെയും സോറി സ്ട്രിംഗ് ക്രോസാകുന്നതിൻ്റെയും ആ പോയിന്റ് ആയിരിക്കും നിങ്ങൾ ഈ നോട്ട് വയ്ക്കുന്നത്. വെച്ചതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് ബോ ഇട്ട് ക്രൊമാറ്റിക് ട്യൂണർ ആപ്പിൽ ചെക്ക് ചെയ്യണം. ക്രൊമാറ്റിക് ട്യൂണർ ആപ്പിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾ വെക്കുന്ന ഈ പോയിന്റ് കറക്റ്റാണോ എന്ന് അറിയാൻ പറ്റും. അത് ചില സമയത്ത് നിങ്ങളുടെ വയലിൻ്റെ അലൈൻമെൻ്റ് അനുസരിച്ച് ചിലപ്പോൾ ഇത് മുകളിലോ ചിലപ്പോൾ താഴെയോ കാണിക്കാറുണ്ട്. ഓക്കെ, ക്രൊമാറ്റിക് ട്യൂണറിൽ തന്നെ ചെക്ക് ചെയ്യണം ആ നോട്ട്. ആദ്യം സ്ട്രിങ് നന്നായിട്ട് ട്യൂൺ ചെയ്യണം, പെർഫെക്റ്റ് ആയിട്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. സോറി, മറന്നുപോയി. സ്ട്രിങ് കറക്റ്റായിട്ട് ക്രൊമാറ്റിക് ട്യൂൺ വെച്ച് നിങ്ങളെ ട്യൂൺ ചെയ്യുക. അത് കഴിഞ്ഞാൽ ഫിംഗർ വെച്ചിട്ട് ആ ഒന്നാമത്തെ സ്ഥാനം അല്ലെങ്കിൽ രണ്ടാമത്തെ സ്ഥാനം കൃത്യമായിട്ട് അടുത്ത നോട്ട്. അതിൽ ചിലപ്പോൾ നിങ്ങൾ ഡിക്കാണ് ട്യൂൺ ചെയ്തു എന്നുണ്ടെങ്കിൽ അത് ഡി ഷാർപ്പ് കഴിഞ്ഞിട്ട് ഈ ആയിരിക്കും കാണിക്കുന്നത്. ഫസ്റ്റ് നോട്ടാണെങ്കിൽ ഡി ഷാർപ്പ് എന്ന് കാണിക്കും. അത് നിങ്ങൾ നോക്കിക്കൊള്ളുക. ഓക്കെ, അതിലോട്ട് പോയി കഴിഞ്ഞാൽ വലിയ സബ്ജക്റ്റായി പോകുന്നു. ഓക്കെ, അത് നിങ്ങൾ ചെക്ക് ചെയ്യുക അടുത്ത നോട്ട് കൃത്യമായിട്ട്. എന്നിട്ട് ഇപ്പോൾ ഈ നോട്ട് ഇവിടെ താഴോട്ടാണ് കാണിക്കുന്നു, അല്പം താഴോട്ടാണ് കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പോട്ട് ഒന്ന് ചെറുതായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് എത്രയാണോ ആ ഡിസ്റ്റൻസ് വരുന്നത് അത്രയും നിങ്ങൾ ഇതിൽ കുറച്ച് സ്പേസ് വെച്ചിട്ടുണ്ട്, അത്രയും മാർക്ക് നിങ്ങൾ മുകളിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വരിക. വലുതായിട്ട് കട്ട് കഴിഞ്ഞാൽ പിന്നെ ഒട്ടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, മുകളിലൊക്കെ ഒട്ടിക്കേണ്ടി വരും. അതുകൊണ്ട് ചെറുതായിട്ട് ഇവിടെ ലൈൻ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ കട്ട് ചെയ്യുക. പെർഫെക്റ്റ് വയലിൻ ആണെങ്കിൽ എൻ്റെ ഈ സ്റ്റിക്കർ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യം ഈ 4-4 എന്ന് തുടങ്ങുന്നതിൻ്റെ ആ 4-ൻ്റെ ടോപ്പിൽ വെച്ച് കൃത്യമായിട്ട് ഞാൻ എൻ്റെ അളവ് കൃത്യമായി കാണിച്ചു തരാം. ഞാൻ ഒരു ഫോട്ടോയും ഇട്ട് തരാം നിങ്ങൾക്ക്. ഓക്കെ, ഈ രീതിയിൽ കൃത്യമായിട്ട് 4-4 കൃത്യമായിട്ട് കട്ട് ചെയ്യുക. ചിലപ്പോൾ ഒരു നൂലളവ് വ്യത്യാസം ഉണ്ടാകും, അത് നിങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നു എന്നനുസരിച്ചേ നമുക്കത് ചെയ്യാൻ പറ്റും, വേറെ നിവർത്തിയില്ല. അല്ലെങ്കിൽ ഇത് അറിയുന്നവരാരെങ്കിലും കൊണ്ടുപോയി നിങ്ങൾ ഇങ്ങനെ ചെയ്ത് തരാനായിട്ട് പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് ചെയ്തുതരും. നോ വറി, അതിന് ഹെസിറ്റേഷൻ ഒന്നും വേണ്ട. നിങ്ങൾ നല്ല വയലിനിസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സാർ ഇതുപോലെ ഒട്ടിക്കണം. ചിലർ ഡിസ്കറേജ് ചെയ്യാം, എങ്കിലും നിങ്ങൾ അവരോട് ദേഷ്യപ്പെടുന്നു വേണ്ട. നിങ്ങൾ പറഞ്ഞാൽ മതി ഇതെനിക്ക് സഹായിക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയാണ് സാർ ഉപയോഗിക്കുന്നത് എന്ന് കൈൻഡ്ലി റിക്വസ്റ്റ് ആണ്. എന്നിട്ട് അവരോട് ഇത് കൃത്യമായിട്ട് അളവ് നോക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ച ശേഷമേ ഒട്ടിക്കാവൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അളവ് നോക്കുന്നത്. ഇൻ കേസ് ഇപ്പം ഞാൻ താഴെ എന്ന് പറഞ്ഞു, ഇതേ താഴെയുള്ള അളവ് ഇപ്പം മുകളിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ദാ ഇവിടെ വെച്ചു, ഈ അളവ് അല്പം മുകളിലോട്ടാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കട്ട് ചെയ്യാൻ നിൽക്കരുത്. അവിടെ ജസ്റ്റ് പോയിന്റ് ആയിട്ട് ആ ലൈനിൽ നിന്ന് നിങ്ങൾ ഫിംഗർ വെക്കുന്ന ഏതാണോ സ്വരം അവിടെ നിന്നും നിങ്ങൾ ഫിംഗർ വെക്കുന്ന ആ ഡിസ്റ്റൻസ് വളരെ ഐ തിങ്ക് ഇറ്റ്സ് എന്താ പറയുക മില്ലിമീറ്ററിൻ്റെ ഡിഫറൻസ് ഒക്കെ വരത്തുള്ളൂ. ഓക്കെ, അത്രയും പാർട്ട് നിങ്ങൾ ഈ വയലിൻ്റെ സ്റ്റിക്കറിനെ അല്പം ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറ്റുക. ആ ഡിസ്റ്റൻസ് എത്രയാണോ മുകളിൽ ഡിസ്റ്റൻസ് ആ ഡിസ്റ്റൻസ് മുകളിൽ കയറ്റുക. കയറ്റിയതിന് ശേഷം ചെറുതായിട്ട് ഈ ഭാഗത്തും ഈ ഭാഗത്തും ഒരു സെല്ലോടേപ്പ് ഒട്ടിക്കുക. ചെറുതായിട്ട് വെറുതെ താൽക്കാലികമാക്കി നിൽക്കാനായിട്ട് സെല്ലോടേപ്പ് ഒട്ടിക്കുക. സെല്ലോടേപ്പ് ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും ചെക്ക് ചെയ്യുക. റീചെക്ക് എപ്പോഴും ചെയ്യണം. ആദ്യമേ സ്റ്റിക്കർ വലിച്ച് കീറി കളയരുത്, റീചെക്ക് ചെയ്യണം. റീചെക്ക് ചെയ്ത് ആ പോയിന്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് അടയാളപ്പെടുത്തിയിട്ട് നിങ്ങൾ സ്റ്റിക്കർ ഒട്ടിക്കേണ്ടതാണ്. സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക, ഈ 4 സ്ട്രിങ്ങും ഊരി ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഫുള്ള് ഊരിയില്ലെങ്കിൽ നന്നായിട്ട് ലൂസ് ചെയ്ത് ഈ ഫിംഗർ ബോർഡിൻ്റെ താഴോട്ട് അതിനെ വിടുക, അല്ലെങ്കിൽ 4 സ്ട്രിങ്ങിനെയും വെളിയിൽ എടുക്കുക. ഇങ്ങനെ എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ബെരട ലൂസാക്കിയിട്ട് ഈ സ്ട്രിങ്ങിനെ ഈ അഡ്ജസ്റ്ററിൽ നിന്നും വെളിയിലെടുത്ത് മാറ്റുക. എന്നിട്ട് ഇതിനെ ഫ്രീ ആക്കിയ ശേഷം മാത്രമേ ഇതിങ്ങനെ ഒട്ടിക്കാവൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചെറിയൊരു കാര്യം, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്റ്റിക്കർ, ഏത് സ്റ്റിക്കറും നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെക്ക് ചെയ്യണം. 4-4 ആണ് 3-4 ആണെന്ന് വെച്ചാൽ നിങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്റ്റിക്കറിനെ പെട്ടെന്ന് അങ്ങനെ ഒരു കീറിയിട്ട് അങ്ങനെ എടുത്ത് ഒട്ടിച്ച് കളയരുത്. ഞാൻ വീണ്ടും പറയുന്നു, ഓരോ വയലിനും അലൈൻമെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും.
അത് നമുക്ക് മാറ്റാനും പറ്റത്തില്ല മാർക്കറ്റ് ഈസ് കമ്മിങ് ലൈക്ക് ദാറ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ വായിച്ചതിന് ശേഷം നമ്മൾ ആ വയലിനെ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നല്ല ആൾ നോക്കി അതിനെ കൃത്യത പരത്തുക ബ്രിഡ്ജൊക്കെ വരച്ച് നമ്മൾ ഈ ഹൈറ്റ് കൃത്യമാണെന്ന് നോക്കിയിട്ട് ആ ഹൈറ്റിന് കൃത്യമായിട്ട് സ്ട്രിങ്ക്സും പോസ്റ്റ് സ്ട്രേ ബ്രിഡ്ജ് ദെൻ നല്ല ക്വാളിറ്റി സ്ട്രിങ് പിന്നെ ഈ നട്ട് നട്ടിൽ അടയാളപ്പെടുത്തേണ്ട പറ്റിയ ഒരു സ്ക്രാച്ച് ആയിട്ടായിരിക്കും അവർ കമ്പി ഇടുന്നത് സ്ട്രിങ് പോകുന്ന ആ വഴി ചെറുതായിട്ട് ഒരു ചെറിയ ഹോൾ ഇടും അവർ വലുതായിട്ടല്ല ചെറിയ സ്ക്രാച്ച് ചെയ്ത് സ്കിഡ് ചെയ്ത് പോകാതിരിക്കാനായിട്ട് ഓക്കെ അതൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്തു തരും പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറ്റുമെങ്കിൽ ഒരു സാധനം ഏതെങ്കിലും നിങ്ങൾ അടുത്ത് വയലിനിസ്റ്റ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് സമീപിച്ച് ഇതൊന്ന് ഓടിച്ച് തരാം പറയുക അവർ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അവർ കൃത്യമായിട്ട് അറിയാൻ പറ്റും എങ്ങനെ നോട്ട് വെച്ചിട്ട് ഇത് ചെയ്യുന്നു എന്നുള്ളത് സോ അങ്ങനെ ഒരു ഒരു കൊളാബറേഷനിലായി ചെയ്താൽ നന്നായിരിക്കും ഏതാണ് കഴിയുന്നത് മാക്സിമം ഞാനിത് പറഞ്ഞു തോന്നുന്നു ഇതൊക്കെയുള്ളൂ ഇങ്ങനെയാണ് നോക്കി ചെയ്യേണ്ടത്